കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു സ്നാക്കാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. സോസേജ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 7 ചിക്കൻ സോസേജാണ് എടുത്തിരിക്കുന്നത്. ഫ്രീസറിൽ നിന്നും എടുത്തിട്ട് തണുപ്പൊക്കെ മാറ്റി എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സോസേജ് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യണം. ഞാൻ മുഴുവനായിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് ഈ സോസേജിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, 2 നുള്ള് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. സോസേജിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഈ 3 ചേരുവകളും സോസേജിലേക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മുളക് ഉപ്പൊക്കെ ഒന്ന് പുരട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മസാല പൊരട്ടിയ സോസേജ് മുഴുവനും വെച്ചിട്ട് നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സോസേജിൽ വരയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരകൾ ഇട്ട് കൊടുക്കാം നിറയെ. അപ്പോൾ സോസേജ് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ സമയം മാത്രമേ വേണ്ടൂ കേട്ടോ. സോസേജ് വെന്തിട്ട് വരുന്നതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും ഇത് വേവിക്കാനൊന്നും നിൽക്കണ്ട. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഫ്രൈ ചെയ്ത സോസേജ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ സോസേജ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 7 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 7 സോസേജിന് 7 പീസ് ബ്രെഡ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം, കുറച്ചൊന്ന് നേർപ്പിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഏകദേശം 1.5 ടീസ്പൂൺ വരെ, അതേപോലെ കുറച്ച് മയണൈസ്. ഞാനിവിടെ ചില്ലി മയണൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മയണൈസ് ഉപയോഗിക്കാം. എന്നിട്ട് നല്ലപോലെ രണ്ടും ഒരുമിച്ച് ബ്രെഡിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ചീസ് സ്ലൈസ് വെക്കുന്നുണ്ട്. ചീസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ചീസ് ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മയണൈസ് മാത്രം ചേർത്താലും മതിയാവും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പാഴ്സ്ലി ലീവ്സിന് പകരം മല്ലിയില വെച്ചാലും മതിയാവും. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത സോസേജ് ഇതേപോലെ ബ്രെഡിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക. ഇതിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളമോ മൈദയോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മയണൈസും ബ്രെഡും കൂടി ആകുമ്പോൾ കുറച്ച് നനഞ്ഞ പോലെ ഉണ്ടാകും, അതങ്ങ് ഒട്ടി നിന്നോളും. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, അത് ആദ്യം താഴ്ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ ചീസൊക്കെ മെൽറ്റായിട്ട് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. അതുകൊണ്ട് വേറൊന്നും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുഴുവൻ റോളും നമുക്ക് ഇതേപോലെ തയ്യാറാക്കാം. അതിനുശേഷം റോള് നമുക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ ഒരു പാനിലേക്ക് ഞാനൊരു 2-3 ടീസ്പൂൺ വരെ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറോ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ബട്ടറൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ റോൾസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, അത് താഴെ വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ അത് നല്ലോണം അവിടെ അങ്ങ് ഒട്ടി നിന്നോളും. ഫ്രൈ ആയി കഴിയുമ്പോൾ ഈ ചീസൊക്കെ മെൽറ്റായിട്ട് അതങ്ങനെ അവിടെ ഒട്ടി നിന്നോളും. ബട്ടർ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ 4 എണ്ണത്തിനും കൂടിയിട്ട് ഏകദേശം 1 ടീസ്പൂൺ ബട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യോ ഓയിലോ എന്താണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ ഭാഗവും ഇതേപോലെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. എല്ലാ ഭാഗവും മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടി നമുക്കിതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ്. ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.